പുതുക്കാട് സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിന്റെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്ന് 44 ലക്ഷം രൂപ തട്ടിയെടുത്തു. കുറിക്കമ്പനി മാനേജറുടെ സിം വ്യാജമായി ഉണ്ടാക്കിയാണ് തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. പുതുക്കാട് ജംഗ്ഷന് സമീപമുള്ള സ്വകാര്യ കുറിക്കമ്പനിയുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, സൗത്ത് ഇന്ത്യൻ ബാങ്ക് എന്നീ ബാങ്ക് ശാഖകളിലെ 2 അക്കൗണ്ടുകളിൽ നിന്നാണ് പണം തട്ടിയത്. ഓൺലൈനായാണ് പണം ട്രാൻസ്ഫർ ചെയ്തത്. ഇതിനായി മാനേജറുടെ സിം കാർഡ് ഹാക്ക് ചെയ്തു. പിന്നീട് 10 തവണകളിലായി പണം തട്ടി. ഹാക്കായ സിം കാർഡിന് പകരം സിം എടുത്തപ്പോഴാണ് തട്ടിപ്പ് നടന്ന വിവരം അറിയുന്നത്. ഉടൻ പോലീസിൽ പരാതിപ്പെടുകയായിരുന്നു. സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ നിന്നും 34 ലക്ഷം രൂപയും സ്റ്റേറ്റ് ബാങ്കിൽ നിന്ന് 10 ലക്ഷം രൂപയുമാണ് ട്രാൻസ്ഫർ ചെയ്തത്. ഈ സിം ഉപയോഗിച്ചാണ് പണം തട്ടിയതെന്നാണ് പ്രാഥമിക നിഗമനമെന്ന് പുതുക്കാട് പോലീസ് പറഞ്ഞു. ജാർഖണ്ഡ്, ഡൽഹി, കൊൽക്കത്ത, അസം എന്നിവിടങ്ങളിൽ നിന്ന് ഒക്ടോബർ 30, 31 എന്നീ തീയതികളിലാണ് പണം ട്രാൻസ്ഫർ ചെയ്തത്. തട്ടിപ്പ് സംഘം ഉപയോഗിച്ച ഫോണിനെക്കുറിച്ച് പോലീസിന് സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. ഇത് കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണ്. OTP നമ്പറുകൾ കൈകാര്യം ചെയ്യുമ്പോൾ പൊതുജനം ശ്രദ്ധിക്കണമെന്നും അനാവശ്യമായ നമ്പറുകൾ പങ്കുവെക്കരുതെന്നും പോലീസ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. ലോകമലയാളികൾക്കായി ലോകത്തിന്റെ നാനാഭാഗത്തും സംഭവിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും കൃത്യവും വ്യക്തവുമായി നിങ്ങളിലേക്ക് എത്തിക്കുവാൻ ഒരു മുഴുവൻ സമയ വാർത്താ വിനോദ ചാനൽ. നിങ്ങൾ പറയുവാനും അറിയുവാനും ആഗ്രഹിക്കുന്ന വാർത്തകളുമായി മലയാളക്കരയുടെ ശബ്ദമാകുവാൻ പുത്തൻ സാങ്കേതിക വിദ്യയുടെ കരുത്തോടെ നാടിന്റെ ചലനത്തിനൊപ്പം വാർത്തകളുടെ വേഗത്തിനൊപ്പം റിയൽ ന്യൂസ് കേരള